നമസ്കാരം, ഞാൻ സിജു രാജൻ. നമ്മുടെ കൂടെ ജീവൻ ഉണ്ട്. ജീവൻ നമസ്കാരം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പനി പ്രൊഫൈലുകളെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും കേട്ട് കാണും, പല കമ്പനീസിൻ്റെ പ്രൊഫൈൽസ് നമ്മൾ വായിച്ച് കാണും. എന്താണ് ഈ കമ്പനി പ്രൊഫൈൽ എന്ന് ആദ്യം നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസിന് പ്രൊഫൈൽസ് ഉണ്ട് അല്ലേ? അതായത് നമ്മളെ കുറിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ആ ഒരു ഡോക്യുമെൻ്റാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമ്മളത് റെസ്യൂമേ രൂപത്തിൽ, കരിക്കുലം സി വി രൂപത്തിലെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ജോബ് അപ്ലിക്കേഷനോടൊപ്പം തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത്തരത്തിൽ കമ്പനി ചെയ്യുന്നതാണ്, ഒരു കോർപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നതിനെയാണ് കമ്പനി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഈ കമ്പനി പ്രൊഫൈലിലെ പർപ്പസ് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പർപ്പസ് നമ്മളെ കുറിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കമ്പനി പ്രൊഫൈലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, കമ്പനിയെ കുറിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എത്തിച്ചു കൊടുക്കുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? കമ്പനിയോട്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളോട് താല്പര്യമുള്ള ആൾക്കാർ. ഇൻവെസ്റ്റേഴ്സ് ആവാം, ബാങ്കർ ആവാം, കസ്റ്റമേഴ്സ് ആവാം. അത്തരത്തിൽ ബിസിനസ്സിനോട് താല്പര്യമുള്ള, നമ്മുടെ ബിസിനസ്സിനോട് താല്പര്യമുള്ളവരിലേക്ക് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് എത്തിച്ചു കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റാണ് കമ്പനി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. കാരണം ആദ്യം ഒരു വ്യക്തി, ഒരു ഇൻവെസ്റ്റർ നമ്മുടെ വെബ്സൈറ്റിനകത്ത് കയറുന്ന സമയത്ത്, നമ്മുടെ ബ്രോഷർ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് നമ്മുടെ കമ്പനി പ്രൊഫൈലാണ്. അത് വായിച്ചു നോക്കിയിട്ട് വേണം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ. ഓക്കെ, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങണോ വേണ്ടയോ, ഇവർ നല്ല സ്ഥാപനമാണോ അല്ലയോ എന്നുള്ള ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വരുന്നത് എനിക്ക് തോന്നുന്നത് കമ്പനി പ്രൊഫൈൽ കാണുമ്പോഴാണ്. അപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം. പല രീതിയിലുള്ള കമ്പനി പ്രൊഫൈൽസ് ഉണ്ട്. പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏത് രൂപത്തിലാണ് കമ്പനി ഉള്ളത്, ആൻഡ് എന്തെല്ലാം പ്രോഡക്ട്സാണ് ഡീൽ ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, ആർക്കാണ് ഇൻവെസ്റ്റേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന പരിപാടിയാണ്. പക്ഷേ അത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ കുറച്ച് രീതികൾ നമുക്ക് നോക്കാം അല്ലേ. അതിന് മുമ്പ് ഇതിൽ കമ്പനി പ്രൊഫൈൽ എന്നാണെങ്കിലും നമ്മൾ വെബ്സൈറ്റിലെ കമ്പനിയെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴും ആൾക്കാർ ഒരുപാട് സാഹിത്യം കുത്തിക്കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഈ സി വി അല്ല, എന്താ പറയുക, നമ്മുടെ കമ്പനി പ്രൊഫൈൽ തോന്നുന്നില്ല. ഓക്കെ, റൈറ്റ്. നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും നോക്കാം. ഒന്നാമത്തേത് സ്റ്റോറി വഴി ഒരു കഥാരൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയും. അതായത് നമ്മുടെ ഒരു ഹിസ്റ്ററി നമുക്കൊരു കഥാരൂപത്തിൽ, കാരണം ആൾക്കാർക്ക് കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, കഥകൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ്, കഥകൾ നമ്മളിന്നും ഓർമ്മിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി ടെലിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ ഈ മീറ്റിംഗ്സിലെല്ലാം കഥാരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈസി ആയിട്ട് ആൾക്കാർക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും, ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടും. വെറുതെ കുറേ ഫാക്ട്സും ഫിഗേഴ്സും പറയുന്നതിനപ്പുറത്ത് അതൊരു സ്റ്റോറി രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടുതൽ ഓർത്തെടുക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ നമുക്ക് ഈ കമ്പനി പ്രൊഫൈലും സ്റ്റോറി രൂപത്തിലാക്കാനായിട്ട് കഴിയും. സാപ്പോസ് എന്ന് പറയുന്ന കമ്പനി അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് അവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ വന്നു, ഞങ്ങളുടെ ഹിസ്റ്ററി എന്താണ്, ഇത് വരാനുള്ള കാരണം എന്താണ്, അതൊരു ഒരു ആർക്കും ഏതൊരു ചെറിയ കുട്ടിക്കും ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നത് പോലെയുള്ള സ്റ്റോറി ആയിട്ട് പറയാം. ഉള്ള കാര്യങ്ങളായിരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കഥ ഉണ്ടാക്കിയിട്ട് പറയരുത്. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ബ്രാൻഡിസത്തിൻ്റെ സ്റ്റോറി. നമ്മളൊരു ഒരു ഒരു നാഷണൽ മീഡിയയിൽ അവർ ചോദിച്ച സമയത്ത് നമ്മുടെ ഹിസ്റ്ററി നമ്മൾ എഴുതി കൊടുത്തു. കുറച്ചുകൂടി എഴുതി തരാൻ കഴിയും, കുറച്ചുകൂടി നമുക്ക് ഉള്ളതല്ലേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സ്റ്റോറി രൂപത്തിൽ നമുക്ക് പറയാം. ഒന്ന്, രണ്ടാമത്തേത് ചില ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ധാരാളം കാര്യങ്ങൾ, ധാരാളം ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ബ്രോഷറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളയിലെ ഡി പി ആർ പോലെയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3227 പേജസ് ഉള്ളത് പോലെ അതെ, അതെല്ലാം വായിച്ചു നോക്കിയിട്ട് വിമർശിക്കും. അതെ, കാരണം മാധ്യമങ്ങൾക്കും വായിച്ചു നോക്കാനായിട്ട് ഇത്ര 3000 പേജൊക്കെ വായിച്ചു നോക്കാൻ വെച്ചാൽ നമുക്ക് ഇമേജ് ചെയ്യാൻ പോലും ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, അത് ഓക്കെ, റൈറ്റ്. സോ ഇത്തരത്തിൽ വലിയ പ്രൊഫൈൽസ് ഉള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗൂഗിൾ അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. കാരണം ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, ധാരാളം ബ്രാഞ്ചസ് അവർക്കുണ്ട്, ധാരാളം പ്രോഡക്ട്സ് അവർക്കുണ്ട് സർവീസ് രൂപത്തിൽ. അപ്പം ഈ ഇത് ബ്രീഫായിട്ട് അവതരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ലൈൻസിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒന്നോ രണ്ടോ ലൈൻസ് എന്ന് പറയുന്നത് വളരെ പഞ്ചിങ് ആയിരിക്കണം, വളരെ എഫക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ ചെയ്യുന്ന മെയിൻ ഹെഡിങ്, അതെന്താണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, രണ്ട് കാര്യങ്ങൾ. അടുത്ത എന്താണ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും.
പ്രൊഡക്റ്റിലെ ഫോക്കസ് ഉണ്ട്. കമ്പനി അവർക്കൊരു വിഷയമേ അല്ല, ലൈക് പബ്ലിക്കിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത്. കാര്യം അവർക്ക് കമ്പനിക്ക് ഒരു സൈറ്റ് തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. സോ അത്തരത്തിൽ ധാരാളമുള്ളവർക്ക് ഇത്തരത്തിലുള്ള മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ അത് കൊടുത്ത് അവതരിപ്പിക്കാം, ബ്രീഫായിട്ട്, ബ്രീഫ് പ്രൊഫൈൽ. മറ്റൊന്നാണ് വൈറ്റ് സ്പേസ് കൂടുതൽ കൊടുത്തുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കൂടുതൽ കൊടുത്തുകൊണ്ട് കൂടുതൽ കോണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാതെ, പക്ഷേ ഇൻക്ലൂഡ് ചെയ്യുന്ന കോണ്ടൻറ്റ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മിനിമലായിട്ടുള്ള തീംസ്. കാരണം ഈ മിനിമലിസം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. പക്ഷേ അതായത് ആൾക്കാരുടെ വെബ്സൈറ്റ് ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ ബ്രോഷർ തുറക്കുന്ന സമയത്ത് ആൾക്കാർ കാഴ്ച പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടത്തേക്ക് കാഴ്ച പോകണമെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കണം, റൈറ്റ്? ഇപ്പോൾ ഞാൻ ഒരു വൈറ്റ് പേപ്പർ കാണിക്കാൻ അതിലൊരു മാർക്ക്, ഞാൻ ഒരു റെഡ് മാർക്ക് ഇടുകയാണെങ്കിൽ നിങ്ങളുടെ പോയിന്റ് പോകുന്നത് വൈറ്റ് പേപ്പറിലേക്കല്ല, ആ റെഡ് മാർക്കിലേക്കായിരിക്കും. സോ കൂടുതൽ ബ്ലാങ്ക് ആയിട്ടുള്ള വൈറ്റ് സ്പേസ് അവിടെ ഇടുക, ആൻഡ് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുന്ന രീതി, വളരെ ചുരുക്കിയ ചുരുങ്ങിയിട്ടുള്ള രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം. മിനിമലിസത്തിന് ഉപരിയായിട്ട് അതിന് എസൻഷ്യൽസ് എന്ന് പറയാം, എസൻഷ്യൽസ് എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മിനിമലിസം എന്ന് പറഞ്ഞാൽ. എല്ലാവരും എടുത്ത് ഉപയോഗിച്ചത് എസൻഷ്യലിസം ടേമിലേക്ക് എത്തിയിരുന്നത്. അതെ. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, പ്രോഡക്റ്റിനപ്പുറത്ത് ഞങ്ങൾ ആരാണ് എന്നതിനപ്പുറത്ത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമ്മൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി എന്തൊക്കെ ക്യാമ്പയിൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ സൊസൈറ്റിയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കമ്പനി എപ്പോൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു, കമ്പനി എപ്പോൾ, ആരൊക്കെയാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എത്ര ക്യാപിറ്റൽ ഉണ്ട്, ഈ കാര്യങ്ങളായിരിക്കത്തില്ല, എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, ഈ കാര്യങ്ങളായിരിക്കത്തില്ല പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഓർഗനൈസേഷൻ മെയിനായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇൻ ദ സെൻസ് റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഈവൻസ് എന്തൊക്കെയാണ്. അത്തരത്തിൽ ഈവൻ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിനപ്പുറത്ത് ഈവൻസിന് ഫോക്കസ് ചെയ്തിട്ട് അതിനെ വെച്ചുകൊണ്ട് ആൾക്കാർ മുമ്പിൽ അവതരിപ്പിക്കുന്ന കൈൻഡ് ഓഫ് പ്രൊഫൈൽസ്, അതും ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് ആൾക്കാർ ചെയ്തു വരുന്നുണ്ട്, പ്രോഡക്റ്റിനപ്പുറത്ത് ചെയ്യുന്ന ഒരു രീതി. ഇപ്പോൾ ഗ്രീൻ, യൂഷ്വലി നമ്മൾ പറയുന്നതാണ് ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് ആണെങ്കിൽ ഗ്രീൻ മൂവ്മെൻറ്റ്, കുറേ ക്യാമ്പയിൻസ് നടക്കുന്നു, നമ്മൾ ഈ ഒരു ബീച്ച് ക്ലീൻ ചെയ്യുന്നു, അതിന് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ എന്നുള്ളത് കൂടുതലായിട്ട് അത്തരത്തിൽ ഈവൻസ് വഴി നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും, ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്, റൈറ്റ്? അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് കമ്പനി പ്രൊഫൈൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. മറ്റൊന്നാണ് കൂടുതൽ എഴുത്തിന് അപ്പുറത്ത് വിഷ്വൽ എലമെൻറ്റ്സ് കൂടുതലായിട്ട് കൊണ്ടുവരിക, വിഷ്വൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ അപ്പീൽ കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള കൈൻഡ് ഓഫ് കമ്പനി പ്രൊഫൈൽസ്. ഫിലിപ്സൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, കൂടുതൽ ഇമേജസ്, വേർഡിങ്സ് കുറവായിരിക്കും, ഇമേജസ് തന്നെ കൺവേ ചെയ്യും എന്താണെന്നുള്ളത്, വളരെ കുറഞ്ഞ വേർഡിങ്സ് വെച്ചുകൊണ്ട് കൂടുതൽ ഇമേജസ് വെച്ചുകൊണ്ട് ചെയ്യുന്നതിനാണ് നമുക്ക് വിഷ്വൽ അപ്പീൽ കൂടുതൽ വെച്ചിട്ടുള്ള കമ്പനി പ്രൊഫൈൽ നമുക്ക് പറയാനായിട്ട് കഴിയും. നേരത്തെ നമ്മൾ പറഞ്ഞ ഐഡി ഫ്രഷ് ഇതിലും കൂടെ ഉൾപ്പെടുത്താം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാര്യം അവരെ ആ ഇമേജസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകും, അതിൻ്റെ താഴെ ഒരു സെന്റൻസ് ഒക്കെ ഉള്ളൂ. അതെ അതെ. എന്താണ് ഓർഗനൈസേഷൻസ് എന്നുള്ളത്, അതായത് ആൾക്കാർക്ക് ഇത്രയൊന്നും ഒരിക്കലും കമ്പനി പ്രൊഫൈൽ നിങ്ങൾ രണ്ടോ മൂന്നോ പേജ് കൊടുത്ത് ആൾക്കാർ വായിച്ചു നോക്കാൻ നിൽക്കത്തില്ല. ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുന്നത് സ്റ്റോറി ആണെങ്കിൽ ആൾക്കാർ വായിച്ചു നോക്കാം, ചിലർക്ക്, എല്ലാവർക്കും അല്ല. ചിലർക്കാണെങ്കിൽ ഈ ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ ഇമേജസ് കൂടുതൽ നോക്കി നിൽക്കും, മിക്കവാറും ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഇമേജസ് കൂടുതൽ ആൾക്കാരുടെ അകത്തേക്ക് കയറും. സോ അത്തരത്തിൽ വിഷ്വൽ അപ്പീൽ കൂടുതൽ, വിഷ്വൽ എലമെൻറ്റ്സ് കൂടുതലുള്ള കൈൻഡ് ഓഫ് കമ്പനി പ്രൊഫൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് മറ്റൊന്നാണ് ഷോ ഓഫ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് ഷോ, എങ്ങനെയാണ് ഷോ ഓഫ് കാണിക്കുന്നത്, അതായത് ഇപ്പോൾ ഇത് തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കോട്ടിട്ട് ടൈ ഇട്ടുകൊണ്ടിരിക്കാം, താഴെ ഞങ്ങൾ ഒന്നും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, കാര്യം ഇത്രയേ കാണുന്നുള്ളൂ. നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് വരുത്തി തീർക്കുക, അത്തരത്തിൽ വരുത്തി തീർക്കാനായിട്ടുള്ള, ഇപ്പോൾ ഞാനാണെങ്കിൽ ജീവനാണെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഡ്രസ്സ് ഇടുന്നത്. ഈ വീഡിയോ ഷൂട്ടിങ്ങിന് മാത്രമല്ല, വീഡിയോ ഷൂട്ടിങ് കുറച്ചൊന്ന് ഗ്രൂം ചെയ്യുന്നതിനപ്പുറത്ത് നമ്മൾ യൂഷ്വലി ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ എവിടെ ട്രെയിനിങ്ങിന് പോകണമെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നു എനിക്കാണെങ്കിലും, കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് വർഷങ്ങളായി. അതെ അതെ. സോ ഈ ഇത്തരത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻറ്റ്സ്, റെക്കഗ്നീഷൻസ്, സർട്ടിഫിക്കറ്റ്സ്, ചില വെബ്സൈറ്റ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, HACCP സർട്ടിഫിക്കേഷൻ, FSSC സർട്ടിഫിക്കേഷൻ, MSME സർട്ടിഫിക്കേഷൻ വരെ കൊടുത്തിട്ടുള്ളവരുണ്ട്. ഞാനൊരു കമ്പനിയുണ്ട്, ഈ ഗൂഗിൾ പാർട്ട്ണർ, ഗൂഗിൾ പാർട്ട്ണർ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്, സംഭവം ഒന്നുമില്ല, നമ്മുടെ കമ്പനിയിലുള്ള കുറച്ച് ആൾക്കാർ ഗൂഗിളിന്റെ ആഡ്സെൻസിന്റെ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ആർക്കും എടുക്കാവുന്ന ഒരു സാധനമാണ്.
യെസ് അത്തരത്തിൽ ചെയ്യുന്നതിന് അത്തരത്തിൽ നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മുടെ രജിസ്ട്രേഷൻസ് ഈ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തെറ്റ് എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻസ് അത്തരത്തിലുള്ള പ്രൊഫൈൽസ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും, ഷോ ഓഫ് പ്രൊഫൈൽസ്. കാരണം അത്തരത്തിലുള്ള ലൈസൻസ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ കേരള ഇന്ത്യയിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യണം, അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ളതല്ല. അത്തരത്തിലുള്ള റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബെസ്റ്റ് ഓൺട്രപ്രണർ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നല്ല ഓർഗനൈസേഷൻസ് നല്ല ടീമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതാണ്. അതാണ് അത് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. കാരണം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്ന ആൾ ആദ്യം കാണേണ്ടത് അതായിരിക്കണം, ആ ചരിത്രമല്ല, റൈറ്റ്. ആൻഡ് മറ്റൊന്ന്, ചില സൈറ്റിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ തന്നെ മെസ്സേജ് ഫ്രം അവർ ചെയർമാൻ എന്ന് പറയുന്ന നിങ്ങൾ കാണാനായിട്ട് കഴിയും. പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ മറ്റൊരു, ഇപ്പോൾ ലുലുവിൻ്റെ നമ്മൾ യൂസഫ് അലി ആൾ ഷെയർ ചെയ്യുന്നൊരു മെസ്സേജ്. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബ്രാൻഡ് അത്രത്തോളം സ്ട്രോങ് ആണ്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും. ബോബി ചെമ്മണ്ണൂർ, സോ ഇവരുടെയൊക്കെ രണ്ടും പക്ഷേ വ്യത്യാസമാണ്, രണ്ടുപേരും ഒരു അപ്രോച്ച് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പം ഇത്തരത്തിൽ പേഴ്സണൽ ടച്ച് വെച്ചുകൊണ്ടുള്ള, അതായത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, കുറച്ചുകൂടെ മാനുഷികമായിട്ടുള്ള ആൾക്കാർ തന്നെ. ചിലവർ കൈപ്പടയിൽ എഴുതാറുണ്ട്. മോഹൻലാൽ ബ്ലോഗ് എഴുതുന്നത് ടൈപ്പ് ചെയ്തിട്ടല്ല, എഴുതിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൈപ്പടയിൽ എഴുതി ഒരു പേഴ്സണൽ ടച്ച്, എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്, എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത് എന്നൊരു തോന്നൽ വരുത്താം. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, അത്തരത്തിലുള്ള കമ്പനി പ്രൊഫൈൽസ് ഉണ്ട്, പേഴ്സണൽ ടച്ച് ഉള്ളത്. വെസ്റ്റേൺ ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്തരത്തിൽ ഉള്ളൊരു ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഇമേജസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാർ അറ്റൻഷൻ കിട്ടുന്നതാണ് വീഡിയോസ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനിയുടെ വീഡിയോ അതിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു. റീസെന്റ്ലി വന്നൊരു ട്രെൻഡാണ്. പണ്ടൊക്കെ പ്രശ്നം വെബ്സൈറ്റിനകത്ത് വീഡിയോ കൊടുത്തത് പ്ലേ ആയി ലോഡ് ആയൊരു സമയമെടുക്കും. ഇപ്പോൾ അത്ര ഇതുകൊണ്ട് ഇല്ലാത്ത അഹല്യയുടെ അങ്ങനെയാണ്. അഹല്യയുടെ കംപ്ലീറ്റ് ക്യാമ്പസ് ഒരു മേലെന്ന് ഷൂട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ആ ഗ്രീനറി കാണിക്കും, ഒപ്പം തന്നെ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കും, ഒരു സ്റ്റോറി രൂപത്തിൽ ഒരു വീഡിയോ രൂപത്തിൽ അത് അവതരിപ്പിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കുറച്ചധികം എഫേർട്ട് ഇടണം. അത്ര ഈസി അല്ല. പ്രശ്നം വെച്ചിട്ട് പല കമ്പനികളും ഏറെയധികം ഏജൻസിയും നിങ്ങൾ കമ്പനി പ്രൊഫൈൽ ഉണ്ടാക്കിക്കോ സൈറ്റ് ഉണ്ടാക്കാൻ ഇട്ടോ, ഒരു എഫേർട്ട് എടുക്കാൻ ഇവർക്ക് വലിയ ഒരു എഫേർട്ട് എടുക്കാൻ പറ്റുന്നവർ മാത്രം ചെയ്യുന്ന പരിപാടിയാണത്. അത്തരത്തിലൊരു വീഡിയോ വെച്ചുകൊണ്ട് നമുക്ക് ആ വീഡിയോ രൂപത്തിൽ നമുക്ക് നമ്മുടെ കമ്പനി പ്രൊഫൈൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും. വളരെ ചെറിയ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ വീഡിയോസ് ആയിരിക്കും, പക്ഷേ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നും, പൈസ ഉണ്ടെങ്കിൽ. ആൻഡ് മറ്റൊന്ന്, ഒൻപതാമത്തേതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മൾ വന്നിട്ടുള്ള ആ ഒരു വഴി എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള വഴിയാണ്. അതിനെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്, വളരെ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ യൂസഫ് അലിയെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനി പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതായത് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, നമ്മൾ കാണിച്ചു കൊടുക്കുക നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ എങ്ങനെയൊക്കെയാണ് കടന്നു വന്നത്, നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. തൊട്ടം ഇപ്പോൾ റീസെൻ്റ് കണ്ട ഒരു ട്രെൻഡാണ്, 500 രൂപയിൽ തുടങ്ങി 50,000 കോടി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറി കുക്കഡ് അപ്പ് സ്കോർ കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് ഈ പറഞ്ഞ ഇൻസ്പിറേഷൻ സ്റ്റോറി ആവണമെന്നില്ല. അത്തരത്തിൽ ചെയ്യരുത്, അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടി വേണ്ട. കുറച്ചൊക്കെ ആഡ് ചെയ്യാം, പക്ഷേ ഫുള്ളായിട്ട് അത്തരത്തിൽ ചെയ്യരുത്. പലതും ആക്സിഡൻറ്റ് സക്സസ് ആണ് നമുക്കറിയാം, കാരണം മേഖലയുള്ളത് കൊണ്ട് തന്നെ പലതും ആക്സിഡൻറ്റ് സക്സസ് ആണ്. ആയിക്കോട്ടെ, പക്ഷേ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുക. നമ്മൾ അത്തരത്തിലൊരു പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് തന്നെ തള്ളലാണെന്നൊരു തോന്നൽ വരരുത്. ഓക്കെ, ആൻഡ് ഇത് സ്റ്റാർബക്സ് ഒക്കെ ചെയ്യുന്നതാണ്. സ്റ്റാർബക്സ് 1970s തുടങ്ങിയിട്ടുള്ള സ്ഥാപനം, അവരുടെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. പിന്നെ മറ്റൊന്ന്, ലാസ്റ്റ് വൺ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ധാരാളം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, മൾട്ടി സെഗ്മെൻറ്റഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു പക്കാ കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ, അവർ ഇഷ്ടംപോലെ ചാരിറ്റി അവർ ഒരുപാട് ചെയ്യുന്നുണ്ട്, സോഷ്യലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അവർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് റിസർച്ചിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതായത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിൽ 10-30 pages നമുക്ക് വേണ്ടതായിട്ട് വരും. പകരം ഒറ്റ പേജിൽ തന്നെ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത്
മെയിനായിട്ടുള്ളത് ഒരു ഓർഗനൈസ് ചെയ്യുക, ഒരു ടേബിൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, സ്പേസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത്, പക്ഷേ ഒന്നും മിസ്സായി പോകരുത്. അത്തരത്തിൽ കൃത്യമായിട്ട് അടുക്കി വെക്കുന്ന ആ ഒരു രീതി, ഇതിനെയാണ് നമുക്ക് ഓർഗനൈസ്ഡ് പ്രൊഫൈൽ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വെബ്സൈറ്റുകൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് കാണാം. യെസ് യെസ്. സോ ഈ കൈൻഡ് ഓഫ് ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളതായിരിക്കും ഇനിയുള്ള കൺഫ്യൂഷൻ. അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഹിസ്റ്ററിയൊന്നും ഇല്ല. നിങ്ങൾ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ കൂടി ചേർന്ന് ഉദ്ദേശം പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ സ്റ്റോറി ഇടാൻ കഴിയത്തില്ല, അവിടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിടേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടാക്കിയിടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ കളതരമാണ്. നിങ്ങൾക്ക് അവിടെ ഈ ഗൂഗിളൊക്കെ ചെയ്യുന്നത് പോലെ വളരെ ബ്രീഫായിട്ടുള്ള കൈൻഡ് ഓഫ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. സോ ഓരോന്നിനും ചെയ്യേണ്ട ഒരു രീതി ഉണ്ട്, അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഉദ്ദേശം ഇത്രയാണ്, അത് നോക്കുന്ന ആൾ അട്രാക്റ്റഡ് ആവണം, അത് നോക്കുന്ന ആൾ ഒരു അവർക്കൊരു ഒരു ഇമ്പ്രഷൻ തോന്നണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു തോന്നൽ വരണം, ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ളൊരു തോന്നൽ വരണം. പക്ഷേ അത് പലപ്പോഴും ചില കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അബൌട്ട് അസ് നമ്മൾ ഗൂഗിളിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, ഗ്രാമർ മിസ്റ്റേക്സ്, ഇതൊക്കെ ആക്സിഡൻറ്റിൽ സംഭവിക്കുന്നതാണ്, മലപ്പുറം ചെയ്യുന്നതല്ല. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഏജൻസി സംഭവിക്കുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. എപ്പോഴും കമ്പനി പ്രൊഫൈല് എഴുതാം, ഏജൻസി എഴുതിപ്പിക്കാം, പക്ഷേ അതിനപ്പുറത്ത് അതിൻ്റെ കോർ എലമെൻ്റ് ഉണ്ടല്ലോ, അത് നിങ്ങളുടേതായിരിക്കണം. ആ ഒരു ത്രെഡ് നിങ്ങളുടേതായിരിക്കണം. ഇല്ലാത്ത കാര്യങ്ങൾ അവിടെ എഴുതി കൂട്ടരുത്. നിങ്ങൾ അങ്ങനെയാണ്, ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ പ്രൊഫൈൽ ഉണ്ടാക്കണമെന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരിക്കലും ചെയ്യരുത്. അത് ബിസിനസ്സിൻ്റെ എത്തിക്സിന് ചേർന്നിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ ബിസിനസ്സിൽ എന്താണോ ചെയ്തിട്ടുള്ളത്, എന്താണോ ചെയ്ത് വരുന്നത്, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിക്കുക. ആ രീതിയിലാണ് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. റൈറ്റ്? യെസ്. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഓരോന്നും ഇഷ്ടംപോലെ പറയാനുണ്ട്, ഒരുപാട് എക്സാമ്പിൾസ് വെച്ച് പറയാനുണ്ട്, പക്ഷേ അത് ഈ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ.